ലോകത്ത് മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇതുപോലെ വന്ന ഒരു ദൈവമില്ല എന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് സാധിക്കും? മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീത് മനുഷ്യരുടെ ഇളയിൽ നാം രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. യേശുവിന്റെ നാമത്തെ കുറിച്ച് പറഞ്ഞാൽ തീരത്തില്ല, അതിന്റെ പ്രത്യേകത പറഞ്ഞാൽ തീരത്തില്ല. ഹല്ലേലൂയ, ആ ശക്തിയുള്ള നാമം, പ്രൈസ് ഗോഡ്, ആ നാമം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറുന്ന ദിവസമാണ് ഭാഗ്യനാൾ. ഒരിക്കലൊരു മനുഷ്യനോട് ചോദിച്ചു, നീ വീണ്ടും ജനിച്ചവനാണോ? അവൻ ചോദിച്ചു, തിരിച്ചു ചോദിച്ചു, എന്തുവായി വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ? Are you born again? What is mean by born again? Praise God. സുവിശേഷന്മാരോട് ഇപ്രകാരം കൊടുത്തു, ഒറ്റ സെന്റൻസിൽ പറഞ്ഞാൽ, ഹല്ലേലൂയാ, ഒരു പ്രാവശ്യം ജനിച്ചവൻ രണ്ട് പ്രാവശ്യം മരിക്കും, എന്നാൽ രണ്ട് പ്രാവശ്യം ജനിച്ചവൻ ഒരിക്കലേ മരിക്കേണ്ടി വരത്തുള്ളൂ. മനസ്സിലായവർക്ക് സ്തോത്രം ചെയ്യുക. അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കാൻ കഴിയുമോ എന്ന് യഹൂദന്മാരിൽ പ്രമാണിയായിരുന്ന നിക്കോദമോസ് യേശുവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് കൊടുത്ത മറുപടി, ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു, നിങ്ങൾ വെള്ളത്തിലും ആത്മാവിലും ജനിക്കണം. സകല മനുഷ്യനും ജഡത്തിലൊരു ജനനമുണ്ട്. ആ ജഡത്തിൽ ജനിച്ച മനുഷ്യൻ, ഒരു പ്രാവശ്യം മാത്രം ജനിച്ച മനുഷ്യൻ, അവൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ, ആത്മാവിനാലും വെള്ളത്താലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ, ദൈവവചനം പറയുന്നു, ബൈബിൾ പറയുന്നു, അവന് രണ്ട് മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. ഒന്നാമത്തെ മരണം ഏറിയാൽ 70 അല്ലെങ്കിൽ 80 സംവത്സരം, 110 ആയിക്കോട്ടെ, 120 ആയിക്കോട്ടെ, ഏതായാലും ഒരു 150 വയസ്സ് ജീവിച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. 80 ഡബിൾ ചെയ്യേ, 160 ആയിക്കോട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു ദിവസം ഈ കൈകൾ നിശ്ചലമാകും, ഈ കാലുകൾ നിശ്ചലമാകും, ഈ കണ്ണുകൾ നിശ്ചലമാകും, ഈ നാക്ക് നിശ്ചലമാകും, സകലതും നിശ്ചലമാകും. പിന്നെ അവൻ തണുപ്പ് ബാധിക്കും, ശരീരത്തില് ഈച്ചകൾ വന്നിരിക്കാൻ തുടങ്ങും. രണ്ടു ദിവസം കഴിയുമ്പോൾ ഹലില പൗഡർ ഇട്ട് അവൻ തേച്ചും എനിക്ക് കഴുകി ഉണക്കിയെടുത്ത് നല്ല ഹലിയ സുഗന്ധവർഗങ്ങൾ പൂശി ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറക്കിയ ഈ ശരീരമുണ്ടല്ലോ, അത് പൂവരിക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. മനുഷ്യൻ താൽക്കാലികനാണ്, ഹീസ് ടെമ്പററി. ഈ ലോകത്തൊരു മനുഷ്യനും സ്ഥിരവാസിയല്ല. ഒരു ദിവസം ഈ ലോകത്തോട് യാത്ര പറയണം. ആ യാത്ര പറയുന്ന പ്രക്രിയയുടെ പേര് മരണം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്ന ദൈവം, ഏകന്റെ ലംഘനത്താൽ, ഏക മനുഷ്യന്റെ ലംഘനത്താൽ, പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിലേക്ക് പ്രവേശിച്ചു. പാപം ചെയ്ത ദേഹി മരിക്കും. രാത്രി ഏറ്റവും മനസ്സിലാക്കുന്ന ചില സത്യങ്ങളാണ്, പാപം ചെയ്ത ദേഹി മരിക്കും. പ്രൈസ് ഗോഡ്. എന്നാൽ ആ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ, ഹല്ലേലൂയ, അത് ഏത് മരണമാണെന്ന് മനസ്സിലാക്കിയാൽ സാധിക്കും. പ്രൈസ് ഗോഡ്. പാപം ചെയ്ത ദേഹം മരിക്കും, ദേഹിയും മരിക്കും. അകത്തെ മനുഷ്യനാണ് ദേഹി, പുറത്തെ മനുഷ്യനാണ് ദേഹം. വേദനം പറയുന്നു, പാപം ചെയ്ത ദേഹി മരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഭീരുക്കുള അവിശ്വാസികൾ, അരക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ബിംബാരാധികൾ, ക്ഷുദ്രക്കാർ, ഭോഷ്ക് പറയുന്നവർ എന്നിവർക്ക് ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്കയിലത്രേ ഇത് രണ്ടാമത്തെ മരണം. ആദ്യത്തെ മരണം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ, ഒരു മനുഷ്യന്റെ ദേഹവും ദേഹിയും ആത്മാവും വേർപിരിഞ്ഞ് ദേഹം വെറും മൃതദേഹമായി മാറുന്ന മരണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത്
നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് എല്ലാവരും ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും. വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഹല്ലേലൂയ, പ്രതിഫലം വിഭാഗിക്കുന്ന ഒരു നാളിൽ ദൈവത്തിന് സ്തോത്രം. ചിലർ നിത്യലജ്ജയ്ക്കായും ചിലർ നിത്യ സന്തോഷത്തിനായും ഉണരുന്നൊരു ദിവസമുണ്ട്. മരിച്ചവർ ആബാല വൃദ്ധം വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽത്ത് ആമേൻ, മനുഷ്യപുത്രന്റെ വായിൽ നിന്ന് വരുന്ന നസറനായ യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്ന ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ലോകത്തിന്റെ സകലത്തെയും ന്യായം വിധിക്കുന്ന കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന അവൻ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അന്ന് ഇടയൻ ചേമ്പരിയാടിനെയും കോലാടിനെയും വേർതിരിക്കുന്ന പോലെ രണ്ടായി തിരിക്കും. പ്രൈസ് ഗോഡ്. ഒരു ഭാഗത്തുള്ളവരോട് പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സന്തോഷത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുവീൻ എന്ന് പറയും. മറുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ എന്നിൽ നിന്നും അകന്നു പോകുവീൻ. തീർന്നില്ല. പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ള നിത്യ നരകാഗ്നിയിലേക്ക് പോകുവീൻ. അവരുടെ തീ കെടുന്നില്ല, പുഴുച്ചാകുന്നില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് രണ്ടാമത്തെ മരണം. ഒന്നാമത്തെ മരണം ദേഹം, ദേഹി ആത്മാവ്. അതിൽ ഈ ദേഹത്തിൽ കുടികൊള്ളുന്ന ദേഹിയും ആത്മാവും പറന്നു പോകുന്ന അനുഭവം, ദേഹം മൃതദേഹമായി എത്തിയിരുന്ന അനുഭവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടില്ലേ, മരിച്ചുപോയൊരു മനുഷ്യനെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ഒരു പ്രൈസ് ഗോഡ് സ്റ്റാറ്റസ് അനുസരിച്ച് മരണത്തെ പോലും വേർതിരിച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു തിരുമേനി സഭാധ്യക്ഷൻ മരണപ്പെട്ടാൽ പ്രൈസ് ഗോഡ് പറയുന്നത് കാലം ചെയ്തു. പ്രൈസ് ഗോഡ്. നമ്മുടെ നാട്ടിൽ നാട് വാഴുന്ന രാജാവ് തമ്പുരാൻ മരിച്ചാൽ പറയുന്നത് നാട് നീങ്ങി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രമാണി മരിച്ചാൽ പറയും അദ്ദേഹം ചരമമടഞ്ഞു. പ്രൈസ് ഗോഡ്. എന്നാൽ സാധാരണക്കാരൻ ചത്താ പറയുന്നത് അദ്ദേഹം ചത്തുപോയി. പ്രൈസ് ഗോഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ചത്തുപോയി എന്ന് പറഞ്ഞ വാക്യമാണ്. ചത്തുപോയി, അതാണ് ഏറ്റവും ഇഷ്ടം. കാരണം എന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിയുമ്പോൾ ചത്തുപോയി എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ ആ വാക്കിന്റെ ഉത്ഭവം നോക്കുമ്പോൾ ചത്തുപോയി എന്നല്ല, സത്തുപോയെന്ന്. ആമേൻ. ഈ ശരീരത്തിനകത്ത് ഒരു സത്ത് ഉണ്ട്. അത് പോയാൽ ഇത് മൃതശരീരമാണ്, ഇത് ശവമാണ്. അകത്ത് സത്തുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാരാധിക്ക്. അവരാണ് ജീവനുള്ളവർ. ആമേൻ. അപ്പൊ സത്തുള്ളവനാ ജീവൻ. സത്തുപോയാ ചത്തുപോയി എന്ന് പറയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ 70-80 സംവത്സരമായി കഴിയുമ്പോൾ എന്ത് പോകും? സത്തുപോകും. പ്രൈസ് ഗോഡ്. ആമേൻ. സഭാപ്രസംഗം എഴുതി ഇപ്രകാരമാണ്, രോചനക്കുരു ഫലിക്കാതെ വരും. ദൈവത്തിന് സ്തോത്രം. രോചനക്കുരു ഫലിക്കാതെ വരും. ഒരു മരുന്നും ഏക്കാത്ത ഒരു സമയം വരും. ഡോക്ടർമാർ പറയും ഇനിയൊന്നും ചെയ്യാനില്ല. പ്രൈസ് ഗോഡ്. ചെയ്തിട്ട് കാര്യമില്ലെന്ന്. ഓപ്പറേഷൻ ഫലിക്കത്തില്ല, ഇഞ്ചക്ഷൻ ഫലിക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഒരു മരുന്നും ഫലിക്കത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു മരുന്നും ഫലിക്കാത്ത ഒരു കാലഘട്ടം വരുന്നതിന് മുൻപേ ശവം പോലെ ആമേൻ ദീർഘശ്വാസം വലിച്ചുകൊണ്ട്, ആമേൻ ഹല്ല 101 ശ്വാസം വലിച്ചുകൊണ്ട് മരണത്തോട് മല്ലടിച്ച് ഒന്നും ബോധമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ ചേതനയറ്റതുപോലെ
കിടക്കുന്നതിന് മുൻപ് നല്ല തുറമുള്ളപ്പോൾ, നല്ല ജീവനുള്ളപ്പോൾ, നല്ല ബോധമുള്ളപ്പോൾ യേശുവിനെ എന്റെ രക്ഷിതാവും കർത്താവും എന്ന് സ്വീകരിക്കുവാൻ ഇടയായവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരാണ് സാക്ഷാൽ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. മരിച്ച ശേഷം ഒരു മനുഷ്യന് വേണ്ടി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഒരു പ്രയോജനവുമില്ല. ചിലർക്ക് കുറച്ച് കാശ് കിട്ടുമെന്നല്ലാതെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസ് സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നയീൻ എന്ന പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവിടെ ഒരു വിധവയുടെ ഏക മകൻ മരിച്ച മഞ്ചത്തിൽ അവനെ കൊണ്ടുവരികയാണ്. ഭാഗം 1:7. അവളെ കണ്ടിട്ട് പിറ്റന്നാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. പട്ടണത്തിലേക്ക് ചെല്ലുമ്പോൾ യേശുവിന്റെ കൂടെ ശിഷ്യന്മാരോട് ഒരു പുരുഷാരമുണ്ട്. മറ്റൊരു പുരുഷാരം പട്ടണത്തിൽ നിന്ന് വെളിയിലേക്ക് വരികയാണ്. പട്ടണത്തിനകത്തേക്കൊരു പുരുഷാരം, പട്ടണത്തിന് പുറത്തേക്കൊരു പുരുഷാരം. പ്രൈസ് ഗോഡ്. നയീൻ എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷം. അപ്പൊ നയീൻ പട്ടണത്തിൽ നിന്ന് ഒരു പുരുഷാരം ഇങ്ങോട്ട് വരുന്നു, നയീൻ പട്ടണത്തിലേക്ക് മറ്റൊരു പുരുഷാരം അങ്ങോട്ട് അകത്തോട്ട് കയറുന്നു. നോക്കുന്നവർക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളോട് ഉണ്ടായിരുന്നെങ്കിൽ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കൂട്ടർ സന്തോഷത്തോടെ വരുമ്പോൾ മറ്റൊരു കൂട്ടർ ദുഃഖത്തോടും കണ്ണുനീരോടും കരച്ചിലോടും നെടുവീർപ്പോടും കൂടെ പോവുകയാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ വരുന്ന കൂട്ടത്തെ നോക്കിയാൽ ഒരു കാര്യം കാണാൻ സാധിക്കും, അവരുടെ നേതാവായി മുമ്പിൽ വരുന്നത് നസറേനായ യേശു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു നിന്റെ കുടുംബത്തിൽ നടകൊണ്ടാൽ, നിന്റെ ജീവിതത്തിൽ നടകൊണ്ടാൽ, നിന്റെ സമൂഹത്തിൽ നടകൊണ്ടാൽ, ആ സമൂഹം സന്തോഷമുള്ളതായിരിക്കും, ആ കുടുംബം സന്തോഷമുള്ളതായിരിക്കും, ആ വ്യക്തി സന്തോഷമുള്ളവനായിരിക്കും. ഇന്ന് രാത്രി സന്തോഷമില്ലാത്തവർക്ക് യേശുവിനെ മുൻപിൽ നിർത്താനിടയാകട്ടെ. ആമേൻ. പട്ടണത്തിന് പുറത്തേക്ക് വരുന്ന കൂട്ടം, അവരുടെ നേതാവ് ആരാണ്? ഹല്ലേലൂയ. പട്ടണത്തിന് പുറത്തേക്ക് വരുന്ന പുരുഷാരത്തിന്റെ നേതാവ് ശവപ്പെട്ടിയിൽ കിടക്കുന്ന വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വേണ്ടിയാണ് ഇവരെല്ലാവരും വരുന്നത്. ഇന്ന് രാത്രി ശവപ്പെട്ടിയുടെ കൂടെ പോകണമോ, ചത്തവന്റെ കൂടെ പോകണമോ, ജീവന്റെ ഉടമയായ ജീവനുള്ളവന്റെ കൂടെ പോകണമോ? തീരുമാനിക്കുന്നവർക്കാരെ സ്തോത്രം ചെയ്ത് ആരാധിക്കുക. ജീവന്റെ ദാതാവായിരിക്കുന്ന, ജീവന്റെ ഉടമയായിരിക്കുന്ന, ഞാൻ തന്നെ വഴിയും ജീവനും സത്യമെന്ന് പറഞ്ഞ, ഞാൻ തന്നെ പുനരുദ്ധാനം എന്ന് പറഞ്ഞ, ഐ ആം ദ റിസറക്ഷൻ, ഐ ആം ദ ലൈഫ്, ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞ നസറായ യേശുവിനെ പിൻപറ്റുന്ന ജനത്തിന് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, ഐശ്വര്യമുണ്ട്. രാത്രി ആ സന്തോഷമുള്ള കരമെടുത്ത് സ്വാത്രം ചെയ്യാമോ? ആമേൻ, ഹല്ലേലൂയ. അപ്പം ഒരു കൂട്ടർ സന്തോഷിച്ച് കയറുമ്പം മറ്റൊരു കൂട്ടർ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കരഞ്ഞുകൊണ്ട് വരികയാണ്. കാരണം അവരുടെ നേതാവ് പെട്ടിക്കിടക്കുക. സന്തോഷിക്കുന്ന എങ്ങനെ സാധിക്കും? പക്ഷേ ദോഷം പറയരുതല്ലോ. ഉള്ളത് പറഞ്ഞാൽ ഈ മരിച്ചുപോയ യൗവനക്കാരന്റെ പെട്ടിയും ചുമന്നുകൊണ്ട് ശവപ്പറമ്പിലേക്ക്, ശ്മശാനത്തിലേക്ക്, കുഴിമാടത്തിലേക്ക് നടന്നടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ സന്തോഷത്തോടെ ഒരു കൂട്ടരുണ്ട്. അതാരെന്നറിയാമോ? പ്രൈസ് ഗോഡ്, പള്ളിക്കാര്. കാരണം എന്നറിയാമോ? പ്രൈസ് ഗോഡ്. ഒരുത്തൻ മരമണി കിലുക്കിക്കൊണ്ടുണ്ട്, അവനും കിട്ടി കാശ് കഴിയുമ്പോൾ. വേറൊരുത്തൻ കുരിശ് പിടിച്ചോണ്ട് നടപ്പുണ്ട്, ഇതിന് അവനും കിട്ടും കാശ്. വേറൊരുത്തം പുകച്ചോണ്ട് നടപ്പുണ്ട്, അവനും കാശ് കിട്ടും. വേറെ ജനങ്ങൾ ചൊല്ലിക്കൊണ്ട് നടപ്പുണ്ട്, അവർക്കും കാശ് കിട്ടും, അവർക്ക് സന്തോഷം. പക്ഷേ അവരുടെയൊക്കെ സന്തോഷം പോകുന്നൊരു സംഭവമാണ് പിന്നെ ഉണ്ടായത്. വായിച്ചേ. അവരെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു,
അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. ഒരു കൂട്ടർക്ക് സന്തോഷം, അമ്മയ്ക്ക് സന്തോഷം, ബന്ധുക്കൾക്ക് സന്തോഷം, ഈ മരിച്ചുപോയവന്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും സന്തോഷം. പക്ഷെ ഒരു കൂട്ടർക്ക് സന്തോഷമില്ല, കാരണം അവരുടെ പണി പോയി. ഒരു കൂട്ടരുടെ പണി പോയി. ഇനി അതിനേക്കാൾ കഷ്ടം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഈ ശവമഞ്ചത്തിൽ കിടന്നിരുന്നവനെ യേശു ക്രിസ്തു തൊട്ടെഴുന്നേൽപ്പിച്ചപ്പോൾ, ബാല്യക്കാരോ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ അവനെ എഴുന്നേൽപ്പിച്ചപ്പോൾ, പ്രൈസ് ഗോഡ്, പെട്ടി കാലിയായി. ഞാൻ ചോദിക്കട്ടെ, ഈ പെട്ടി ആരെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകൂ? ഇനി ചാവുമ്പോ വയ്ക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോകൂ? കൊണ്ടുപോകത്തില്ല. അവൻ കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ കണ്ട കാര്യം എന്നറിയാമോ? ഒരു കാലിയായ ശവപ്പെട്ടി റോഡിന്റെ സൈഡിൽ കിടപ്പുണ്ട്. അതിനകത്ത് കിടന്നവൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞു. ഇന്ന് രാത്രി അനേകം 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 നശിച്ചു പോയ, നഷ്ടപ്പെട്ടു പോയ, ദ്രവിച്ചു പോയ, ജീർണിച്ചു പോയ, അവൻ ചത്തുപോയ, ജീവനേറ്റുപോയ, ചേതനേറ്റുപോയ, നിശ്ചലമായ വിഷയങ്ങളെ എഴുന്നേൽപ്പിച്ച് നടത്തുവാൻ കഴിവുള്ള ഒരുവനിവിടെ വന്നിട്ടുണ്ടോ? അവന്റെ സാന്നിധ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്ത് അവനെ ആരാധിക്കാം. ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ പെട്ടി സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് പോലെ ആർക്കും വേണ്ട. വില കുറച്ച് കിട്ടിയാന്ന് പറഞ്ഞ് ശവപ്പെട്ടി മേടിച്ചോണ്ട് പോവോ? പോകത്തില്ല. പിന്നെ എത്ര കത്തിക്കാൻ വിറയില്ലെങ്കിലും ഈ ശവപ്പെട്ടി കൊത്തിക്കേറി കത്തിക്കാൻ പോലും കൊണ്ടുപോകത്തില്ല. കാരണം ശവപ്പെട്ടി എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടതാണ്. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിന്റെ ശാപം മാറുവാൻ, തലമുറയുടെ ശാപം മാറുവാൻ, ആരോഗ്യത്തിലുള്ള ശാപം മാറുവാൻ, സമ്പത്തിലുള്ള ശാപം മാറുവാൻ, ജീവിതത്തിൽ ബിസിനസ്സുകളുടെ ശാപം മാറുവാൻ കഴിവുള്ള ഒരുവൻ നിരക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നു. അവൻ നിന്നെ ഒന്ന് തൊടട്ടെ. ഇന്ന് രാത്രി ദൈവം നിന്നെ സ്പർശിക്കണം. ദൈവം സ്പർശിക്കുന്ന രാത്രിയായാൽ വേദനയോടെ കണ്ണുനീരോടെ നെടുവീർപ്പോടെ ചുമന്നുകൊണ്ടുപോയ ചിലത് താഴെയിട്ട് അതിനകത്തു നിന്ന് ജീവനോടെ ചിലതിനെ കൊണ്ടുപോകും. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീർ മാറ്റുവാൻ കഴിവുള്ളവൻ, നിന്റെ വേദന മാറ്റുവാൻ കഴിവുള്ളവൻ, നിന്റെ നിരാശ മാറ്റുവാൻ കഴിവുള്ളവൻ, നിന്റെ നഷ്ടം മാറ്റുവാൻ കഴിവുള്ളവൻ, നിന്റെ ഏക മകൻ നശിച്ചു പോയെന്ന് വിചാരിച്ച് ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവനെ തിരികെ തരാൻ കഴിവുള്ളവൻ യേശു ജീവിക്കുന്നുവെന്ന് ഓർത്ത് എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കാൻ സാധിക്കും? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നഷ്ടങ്ങളെ മാറ്റുവാൻ കഴിവുള്ള, വേദനകളെ മാറ്റുവാൻ കഴിവുള്ള, കണ്ണുനീർ തുടയ്ക്കുവാൻ കഴിവുള്ള, ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ള നസ്രയനായ യേശുവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് ഇന്ന് രാത്രി അവരെ ആരാധിക്കാമോ? പ്രൈസ് ഗോഡ്. അപ്പം ഒരു ജാഥ വരുന്നു, പ്രൊസഷൻ വരുന്നു, ആൾക്കൂട്ടം വരുന്നു, മറ്റൊന്നുമായി എതിരേൽക്കുന്നു. അവിടെ ദൈവപ്രവർത്തനം വെളിപ്പെടുന്നു. ഈ നാളുകളിൽ വീണ്ടും ജനനം പ്രാപിച്ചവൻ്റെ വീട്ടിൽ നടക്കുന്നത് ഇതാണ്. ശവപ്പെട്ടിക്കകത്ത് ചത്തുപോയവൻ വീണ്ടും ജനനം പ്രാപിച്ച് എഴുന്നേറ്റ് ഒരു ജന്മം കൂടെ കിട്ടിയെന്ന്, രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലായ ദൈവവൈദ്യലെ നിനക്കൊരു രണ്ടാം ജന്മം കർത്താവ് തന്നിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്. ഇന്ന് രാത്രി ബോൺ അഗെയിൻ ആയിട്ടുള്ളവർക്കെല്ലാം കരമുയർത്തി സ്തോത്രം ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ. അപ്പം ബോൺ അഗെയിൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ഒരിക്കൽ ജനിച്ചാൽ, പ്രൈസ് ഗോഡ്, ആമേൻ, രണ്ടു പ്രാവശ്യം മരിക്കത്തില്ല, നിത്യതയിൽ അവൻ ജീവിക്കും. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കയില്ല, മരിച്ചാലും ജീവിക്കും. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ആ ആലോചനയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അത് ഏറ്റെടുത്ത ജീവിതങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് സ്തോത്രം. ഈ യേശുവിൻ്റെ നാമം, അത് സന്തോഷം പകരുന്ന നാമമാണ്, അത് അനുഗ്രഹിക്കുന്ന നാമമാണ്, അത് ജീവിപ്പിക്കുന്ന നാമമാണ്. ആ നാമവുമായി വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതം ബന്ധപ്പെട്ട് കിടക്കുന്നു. നിരീശ്വരനായാലും അവന്റെ ജീവിതത്തിൽ, അവന്റെ SSLC ബുക്കിൽ, പാസ്പോർട്ടിൽ എവിടെയെങ്കിലും ജനനത്തീയതി എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് യേശുവിനെ അറിയത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം 1985 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ യേശു ജനിച്ചിട്ട് 1985 വർഷം കഴിഞ്ഞാണ് വിഡി നീ ജനിച്ചത്. അപ്പം യേശുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജീവിതം, അവനെ കൈക്കൊണ്ട്
അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ അധികാരം കൊടുത്തു. മാത്രമല്ല തന്റെ ഏകജാതനായ പുത്രനിൽ വായിച്ച വാക്യൊന്നുകൂടെ വായിച്ചാട്ടെ, യോഹന്നാൻ 3:14. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആമേൻ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകും. ജാതി വ്യത്യാസമില്ല, ആൺപെൺ വ്യത്യാസമില്ല, ദേശ വ്യത്യാസമില്ല. ഭൂലോകത്തിന്റെ 5 വൻകരകളിൽ പാർക്കുന്ന ജീവനുള്ള ഏത് മനുഷ്യനും യേശുവിനെ രക്ഷിതാവും കർത്താവും സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ